പാലക്കാട് വടക്കാഞ്ചേരി വള്ളിയോട് സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജ് ഒന്നാം വർഷ ITI വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഹെർബി 46 വാഹനം ശ്രദ്ധേയമാകുന്നു. പാഴ് വസ്തുക്കൾ വിൽക്കുന്ന കടയിൽ നിന്ന് സൈക്കിളിന്റെ പാർട്സുകൾ വാങ്ങിയും സ്കൂട്ടറിന്റെ ചെയിൻ ഉപയോഗിച്ചുമാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ സ്റ്റിയറിംഗിലാണ് ഇതിന്റെ പ്രധാന ഭാഗം. ഇലക്ട്രിക് ഇൻഡിക്കേറ്റർ, ഹോൺ എന്നിവ ഒരു ബാറ്ററിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. 4 പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. വിദ്യാർത്ഥികളായ സാൻചോ ജോസ്, തോമസ് ഗോപാലൻ, തൗഫീഖ് എന്നിവരാണ് ഈ ആശയം കോളേജ് അധ്യാപകരോട് പറഞ്ഞത്. പ്രിൻസിപ്പൽ ഫാദർ അനു കളപ്പുരയ്ക്കൽ പൂർണ്ണ പിന്തുണ നൽകി. ഇതിന്റെ നിർമ്മാണം ഒരു മാസം കൊണ്ട് പൂർത്തീകരിച്ചു. ഏകദേശം 4,000 രൂപ ചെലവാക്കി ഇങ്ങനെ ഒരു വാഹനം ന്യൂജൻ ലുക്കിൽ പുറത്തിറക്കിയപ്പോൾ എല്ലാവരും കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. മൂന്ന് കൺസെപ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രൊജക്ട് ചെയ്യാനുള്ളത്. സമൂഹത്തിൽ ഫ്യൂവലിന്റെ ലഭ്യതക്കുറവ് വളരെയേറെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂവലിൻ്റെ ഇന്ധനത്തിൻ്റെ വില വർധനവും സാധാരണക്കാർ ജനങ്ങൾക്ക് വളരെയേറെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഞങ്ങളിതൊന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പിന്നെ വെച്ചാൽ പൊല്യൂഷൻ, നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ജന്തു ജീവജാലങ്ങൾക്കോ പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും ഇതിൽ നിന്നും ലഭിക്കുന്നില്ല. അപ്പോൾ തന്നെ ഹെൽത്ത് ലൈഫ്, ഇന്നത്തെ ഫാമിലി കുടുംബജീവിതത്തിൽ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുടുംബവും ജോലി അങ്ങനെയായിട്ട് ഒതുങ്ങിപ്പോവുകയാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെയും കൂട്ടി ജസ്റ്റ് ഈവനിങ് ഒന്ന് ഔട്ടിങ്ങിന് പോകാനും ബേക്കിൽ ബോട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോകുന്നതിനും പിന്നെ ഹസ്ബൻഡിനും വൈഫിനും ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാൻ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കൺസെപ്റ്റ് വെച്ചാണ് ഞങ്ങൾ ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് സൈക്കിൾ ഒരുമിച്ച് പോകുന്നത് പോലെയാണ് ഇതിന്റെ നിർമ്മാണ രീതി. പൂർണ്ണമായി സൈക്കിൾ ചവിട്ടുന്ന അതേ രീതിയാണ് ഈ വാഹനത്തിന്. പരിസര മലിനീകരണം ഒഴിവാക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും ഇത്തരം വാഹനങ്ങൾ യൂറോപ്പ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത രീതിയിൽ ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഈ കാലഘട്ടത്ത് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഒരുമിച്ച് വൈകുന്നേരങ്ങളിൽ ഒന്ന് സവാരി ചെയ്യാൻ കഴിയും. മാനസികമായും ശാരീരികമായും നല്ല ഉന്മേഷവും ഉണ്ടാകും. പൂർണ്ണമായി മലിനീകരണ പ്രശ്നങ്ങളോ പെട്രോൾ ചെലവോ ഉണ്ടാവില്ല. ഈ വാഹനത്തിന്റെ പുതിയ മോഡലിൽ അടുത്ത വർഷം സോളാർ പാനൽ വെച്ചും മോട്ടോർ ഘടിപ്പിച്ചും പുതിയ രൂപത്തിലിറക്കാനുള്ള തീരുമാനത്തിലാണ് ഇവർ. ഞങ്ങളുടെ ഈ പ്രൊജക്ട് വണ്ടി എന്ന് പറയുന്നത് ഹെർബി 46 എന്ന് പറയുന്ന വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ളത് ഞങ്ങൾ മൊത്തം സ്ക്രാപ്പിൽ നിന്ന് എടുത്തുണ്ടാക്കിയത് വണ്ടിയാണ്. രണ്ടും ഞങ്ങളുടെ ലാബിലിട്ട് ഞങ്ങളിട്ട് ഒരു മാസം എടുത്ത് പണിയെടുത്ത് ഉണ്ടാക്കിയ വണ്ടിയാണ്. ഇതിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് വന്ന് നമുക്ക് കാണാം 30 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കിയ ഒരു ഹെഡ്ലാമ്പ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ഒരു ഹോൺ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സവിശേഷത എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സ്റ്റിയറിങ്ങാണ്. ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈക്കിളിൻ്റെ ഫ്രണ്ട് വീല് ഒറ്റ വീലിലേക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒറ്റ സ്റ്റിയറിംഗിലേക്ക് കൺട്രോൾ കൊടുത്തിരിക്കുകയാണ്. ഫ്രണ്ട് നോക്കി ഇവിടെ നോക്കി കാണാം ഞങ്ങൾ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് കാണാം. ഞങ്ങൾ മെയിൻ ആക്സിൽ എടുത്ത് ഇവിടെ ഒരു ബെയറിംഗ് ഫിറ്റ് ചെയ്ത് ഒരു സെൻട്രൽ ആക്സിൽ കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ വീൽ ട്രാക്കും വീൽ ബേസും എന്ന് പറയുന്നത് 1050 1060 mm ആണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.